എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിള്ളയുടെ തീരത്താണുള്ളത്. നിള്ളയുടെ തീരം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, വേറെ ഒന്നുമല്ല, ഗായത്രിപ്പുഴയും അതുപോലെ തന്നെ നിളയും സംഗമിക്കുന്ന സംഗമസ്ഥാനമായ കുത്താമ്പുള്ളിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കേരളത്തിലെ പ്രശസ്തമായ നെയ്ത്ത് ഗ്രാമമാണ് കുത്താമ്പുള്ളി. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുത്താമ്പുള്ളിയിലെ ഒരു വീട്ടിലേക്കാണ് ബ്ലോഗിനായിട്ട് പോകുന്നത്. എൻ്റെ സുഹൃത്തായ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് മറ്റ് കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അകത്തേക്ക് പോയിട്ട് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഞാൻ കേട്ടിട്ടുണ്ട് കുത്താമ്പുള്ളി എന്ന് പറയുന്നത് കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. പണ്ട് നമ്മുടെ കാരണന്മാർ പറയണതാണ്, പണ്ട് ടിപ്പു സുൽത്താൻ കാലത്ത് കൊച്ചി രാജാക്കന്മാർക്ക് മുണ്ട് നെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മളെ അവിടുന്ന് മൈസൂരിൽ നിന്ന് ഇടയ്ക്ക് കൊണ്ടുവരിച്ചതാണ് ഒരു ഐതിഹ്യം. ഞങ്ങളുടെ ഈ കന്നഡ ഭാഷയ്ക്ക് ലിപിയില്ല. ദേവാംഗന എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണോ അതോ നെയ്ത്ത് ചെയ്യുന്ന ആളുകളെ ഒരു പറയുന്ന പേരാണ്? അല്ല അല്ല, ഞങ്ങളുടെ ഒരു കുലമാണത് ദേവാംഗൻ. ഞങ്ങളുടെ ഈ അടുത്ത ഈ കരിമ്പുഴ, മണ്ണാറക്കാട് കരിമ്പുഴയിൽ കുറച്ച് 100 കുടുംബമുണ്ട്. പെരുവമ്പ് പാലക്കാട് അവിടെ ഒരു 100 കുടുംബമുണ്ട്. ചിറ്റൂർ ഒരു 10-200 കുടുംബമുണ്ട്. പൊള്ളാച്ചി ഇങ്ങനെ അവിടെ തിരുപ്പൂര് പിന്നെ മേട്ടുപ്പാളയം ഇങ്ങനെ ചില നമ്മുടെ നെയ്ത്ത് ആയിട്ടുള്ള ആളുകളെല്ലാം ദേവാംഗന വിഭാഗത്തിൽ അങ്ങനെയല്ല, മലയാളികളും ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. മെയിൻ ഞങ്ങളുടെ ആൾക്കാർ തമ്മിലുള്ള ഒരു 1000-1000 മേലെ കുടുംബങ്ങൾ. അപ്പോൾ ഇതാണ് കറി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഡബിൾ മുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം. അതിൽ ഒന്ന് ഇടവിട്ടുള്ള നൂലുകൾ രണ്ട് ഫ്രെയിമുകളിലായിട്ടാണ്. അപ്പോൾ ഒരു ഫ്രെയിം മുകളിലേക്ക് പൊങ്ങുമ്പോൾ നൂല്, അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നൂല് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുകയും അതുപോലെ അത് ആ ഫ്രെയിം താഴുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ച് വരികയും ചെയ്യും. അങ്ങനെയാണ് ഇത് നെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇത് ചെയ്യുന്ന ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈകളും കാലുകളും ഒരുപോലെ പ്രവർത്തിക്കണം. ഒരു കാർ ഓടിക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. ഓരോ സീസണിൽ വന്ന് ആൻഡെക്സുകാരൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പൈസ തരും. കിട്ടുന്ന പൈസ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കും, കൂലി കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കും, എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. പിന്നെ കടകളുണ്ട്, അത്യാവശ്യം നയിക്കണവർ ഒരു മാസം ഒരു പാവ്, ഒരു പാവ് എന്ന് പറയുമ്പോൾ ഒരു നെയ്യാൻ ഒരു 6 സാരിക്കുള്ള പാവ്, 6 സാരിക്ക് എടുക്കും. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല. മിഷനിലൊക്കെ ചെയ്യുന്ന പവർലൂം, അത് ഓൾറെഡി പവർലൂമിൽ വരുന്നത് പവർലൂം സാരി, അത് വേറെ പ്രിന്റഡ് ചെയ്യുന്ന സാരി. ഇങ്ങനത്തെ സാരികളൊന്നും പവർലൂമിൽ എന്ത് തന്നെ വന്നാലും ഭംഗി ഉണ്ടാവില്ല. ക്വാളിറ്റി ഇത് വെള്ളത്തിലിടും തോറും സ്പന്ന് പോലെ ഉണ്ടാവും, സ്പന്ന് പോലെ ആവും. നല്ല ഉടുക്കാൻ നല്ല രസമുണ്ടാവും. മറ്റേത് അങ്ങനെയല്ല, ഒരു 1-2 അലക്കി കഴിഞ്ഞാൽ അഴുക്ക് തുണി പോലെ. അത് ജനങ്ങൾക്ക് ഇപ്പോൾ 1-2 തവണ യൂസ് ചെയ്തും മാത്രമല്ല വില കുറച്ച് കിട്ടുന്നത്. ഈ ബാക്ക് സൈഡ് ഈ മുന്താനി ഇങ്ങനെ ചുരുളും, ഈ ബോർഡർ ചുരുളും, കസവ് കൈത്തറി ആവുമ്പോൾ അത് വെള്ളത്തിലിടുന്തോറും അതിൻ്റെ കഞ്ഞിപ്പച്ച പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡിപ്പ് ഉണ്ടാവും. നമ്മൾ പവർ ലൂമും അതുപോലെ തന്നെ ഹാൻഡ് ലൂമും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. അതറിയാം. അതിൻ്റെ കസവ് തന്നെ വേറെയാണ്. 200-250-300 കൊടുത്താൽ നല്ല മുണ്ട് കിട്ടും. കൈത്തറി വേണമെങ്കിൽ എടുക്കണമെങ്കിൽ ഇപ്പോൾ 2-inch കരയാണത്. 2-inch കരയിലെ ഡിസൈൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് കൂലിയും കൊടുത്ത് ഒരു ഡബിൾ ഏരി വന്ന ഒരു 1000 രൂപ വരും. 1000 രൂപ അതെ. അതിൻ്റെ കര വരണം, എന്നാലാണ് അതിൻ്റെ ഡിസൈന് ഒന്നോ അകത്ത് പോയത്. അത് ബോക്സ് പോലുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡബിൾ മുണ്ടും സാരിയാണ്. ഡബിൾ മുണ്ടും സാരി നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞത് ഒരു 10-15 നെയ്ത്ത് കഴിഞ്ഞു. അവരെയും വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്പീഡില്ലാതെ സ്ലോ ആയിട്ട് അവരെ കൊണ്ട് അവർക്കും മറ്റേ കഞ്ഞിക്ക് മുട്ടാത്ത രീതിയിൽ അങ്ങനെ തൊഴിൽ ചെയ്ത് ഇപ്പോൾ കയ്യിലൊരു 10-60 സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡബിൾ ഇട്ടിരിക്കുന്നത്. ഈ ഡബിളും എന്താ നോക്കണം, അത് 10-100 ഡബിൾ റെഡി ആക്കി വെച്ചു. ഏതായാലും ക്രിസ്മസും വിഷുവൊക്കെ ഉണ്ടല്ലോ. ഒരു ഇതാണ് കൂൺ
കോണ് കോൺ കോൺ ഒരു ഒരു കിലോ ആണ് അതിൻ്റെ ഒരു ഒരു പാവിന് ആറ് സാരി നെയ്യാനുള്ള ഇതാണ് ഒരു കോൺ ഇതാണ് പാവ് ഇതിങ്ങനെ സേലത്തുനിന്ന് വരും ഞങ്ങൾക്ക് സേലത്തുനിന്ന് വരുന്നതാണ് ഇത് കഞ്ഞിപ്പശ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ സാധനം ഇതുപോലെ വലിയ ഇതുണ്ടാവും അതിൽ ഒട്ടുകയാണ് ഓട്ടിയിട്ട് നീളത്തിൽ ഇതാക്കിയിട്ട് അതിൽ കഞ്ഞി പശ പണ്ടൊക്കെ കഞ്ഞി ഈ ഒരു സഞ്ചിയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കും ഇപ്പൊക്കെ ഫ്രൈ ആണ് ചെയ്യുന്നത് അത്ര ഗുണം പോരാ ഇതുണ്ടല്ലോ തെങ്ങിൻ ചകിരിയില്ല അതിലത്തെ ഒരു സാധനമുണ്ട് പുല്ല് പോലെ ഇത് അവിടെ വെച്ചിട്ടുണ്ട് നോക്കും ഇത് ഈ ജനലിൽ അതെടുക്കും ആ പുല്ല് അതന്നെ അതന്നെ അതിൻ്റെ ഇതുപോലെ നീളത്തിൽ 50 ഇഞ്ച് രീതിയിലുണ്ടാവും കഞ്ഞി നനച്ചിട്ട് രണ്ട് പേര് നിന്നിട്ട് അങ്ങനെ വിളിച്ചിട്ട് വരും അതിൻ്റെ പഞ്ഞ് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഇതിൽ പഞ്ഞുണ്ടാവും കൂടെയിൽ ഇതിൽ പഞ്ഞുണ്ടെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല പിടിക്കുള്ളൂ അതുകൊണ്ട് ഇത് ആ പഞ്ഞ് ഇതാൻ വേണ്ടിയിട്ടാണ് കഞ്ഞിപ്പശ കൊടുത്തിട്ട് കമ്പി പോലെ സംഭവം ഉണ്ടാക്കുക എന്നിട്ട് ഇത് പുറത്ത് കൊണ്ടുപോയി നിവർത്തി നീട്ടണം നീട്ടിയിട്ട് ആ റോളിൽ ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് ആ 220 രൂപയാണ് അത് ഏച്ചു കൂട്ടാൻ 2000 മുന 2000 മുനയാണ് അത് ഇലകൾ ഇങ്ങനെ ഒരു വഴിയായിട്ട് ജോയിൻ്റ് ചെയ്യണം അണി പിടിക്കാൻ പറയും അതങ്ങനെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്ന് ഇങ്ങനെ ഓരോ വഴ പിരിക്കാൻ വരും അങ്ങനെ ഇതുണ്ടല്ലോ ഒരു വഴ ഇങ്ങനെ വരുമ്പോൾ എന്നാണ് ഇതെല്ലാത്തിനും ഉണ്ടാവും ഇതിലുണ്ടാവും പാവലുണ്ടാവും അതേപോലെ പണിക്കാർ ശരിയല്ല വേർപ്പുള്ള എന്തെങ്കിൽ തട്ടിയ പണി പോയി ആ ഫീസ് പച്ച നിറവും അവരുടെ ശ്രദ്ധയും കൂടി വേണം ഇത് ഞങ്ങൾക്ക് സൂറത്തു നിന്ന് വരുന്ന കസവ് ഇതാണ് കസവ് കസവ് ഇങ്ങനെ വരും ഇതിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് ഒരു ക്യാപ്പായിട്ട് നാല് പീസാണ് ഇതിൽ ഇതുപോലെ ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഇതുപോലെ നാലെണ്ണം ഉണ്ടാവും ഇതിൽ ഇതിൻ്റെ വില ഇന്നേക്ക് 650 രൂപയാണ് നാലെണ്ണത്തിന് നാല് ഒരു ക്യാപ്പ് അത് എത്ര സാരിക്ക് ഉണ്ടാവും എത്ര മീറ്റർ ആണത് 4500 മീറ്റർ ഇതിലുണ്ടാവും ഉണ്ടാവും ഇതിനെന്താണ് പറയുന്നത് ജക്കാട് അട്ട ജക്കാട് അട്ട ജക്കാട് ഈ ഡിസൈൻസാണ് മുണ്ടിൽ വരുന്നത് ഇത് ഒരു ഡിസൈൻ ഞാൻ എ4 ഷീറ്റിൽ വരച്ചുകൊണ്ട് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലാൻ എടുക്കുന്ന ആളുണ്ട് അപ്പം അവരത് എടുത്തു തരും എന്നിട്ടത് കോയമ്പത്തൂരാണ് കമ്പ്യൂട്ടറിൽ അടിക്കുന്നത് നമ്മളൊരു വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടു ദിവസം ഞാൻ ഇന്നലെ വാളയാർ പോയിട്ട് മേടിച്ചിട്ട് വരും ഇവിടം വരും ഈ നൂലിതിലേക്ക് നീങ്ങി വരുന്നുണ്ട് വീണ്ടും ഇവിടം എത്തിക്കഴിഞ്ഞാൽ അതിനൊരു അടയാളം കൊടുത്തിട്ടുണ്ട് ഇവിടം വരെ വരും അതിങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും പോയിക്കൊണ്ടിരിക്കില്ല ഇതിപ്പോ പൂവിന്റെ ഡിസൈൻ ആണല്ലേ പൂവ് ഒരു അശോക ചക്രം അങ്ങനെ പല വേറെ നമ്മൾ എന്താ ഡിസൈൻ അടിച്ചിരിക്കുന്നത് അത് ഇട്ടുവിടുക അത് വരും പണ്ടൊക്കെ ഇതുപോലെയൊക്കെ ആയിരുന്നു അമ്മ ഇല്ല ഇതുപോലല്ല പക്ഷെ പണ്ടത്ത് പോവാ രഹങ്ങളൊന്നും ഇല്ല ഒക്കെ സെറ്റുമുണ്ടാണ് ആ സെറ്റുമുണ്ട് ഇപ്പോഴാണ് നല്ല ഒരു ഡിസൈനുകളൊക്കെ പുതിയതായിട്ട് അതെ പണ്ടൊന്നും ഇത്ര ഡിസൈനുകൾ ഉണ്ടായിരുന്നില്ല അത് സെറ്റുമുണ്ടല്ലേ കസവും കൂടെ ഇത്ര ഇല്ല നല്ല കളർ അത്ര തന്നെ ഒന്ന് ഞങ്ങളൊന്ന് ഇറങ്ങുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിഷ്ണുവേട്ടൻ ആൾ ഇത്തിരി തിരക്കിലായിരുന്നു ആൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാണ് വീഡിയോയിൽ കാണാൻ പറ്റാഞ്ഞത് വിഷ്ണുവേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട്